Hi friends, Wings of Passion 1982 ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സീമ ഉല്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്ത ലേറ്റസ്റ്റ് വർക്കാണ്, ഒരു എംബ്രോയിഡറി വർക്കാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്. ഒരു ഹമ്മിങ് ബേർഡിൻ്റെതാണ് കേട്ടോ ഇത്. ഈ ചിത്രം ഒരു പെയിൻറ്റിംഗ് ആയിരുന്നു, സാധാരണ ഒരു പെയിൻറ്റിംഗ്. ഞാൻ നെറ്റിൽ നിന്നാണ്, ഗൂഗിളിൽ നിന്നാണ് സെർച്ച് ചെയ്തിട്ടാണ്. ബേർഡ്സ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിട്ടും. അപ്പം പെയിൻറ്റിങ് കിട്ടും, പെൻസിൽ ഡ്രോയിങ്സ് ഉണ്ട്, അങ്ങനെ പല പല ഇതുമുണ്ട്, സെക്ഷനുണ്ട് നമുക്കത്. ഞാൻ ഇപ്പം പെയിൻറ്റിങ്ങാണ് എടുത്തത്. ചിലപ്പം ചിലവർ ചെയ്ത പെയിൻറ്റിങ് എംബ്രോയിഡറി വർക്കുകൾ തന്നെ കാണും, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം തൽക്കാലം ഞാൻ എന്തെന്ന് വെച്ചാൽ ആ പെയിൻറ്റിങ്ങിൻ്റെ ഇത് നോക്കി വരച്ചതാണ്. എനിക്ക് വരയ്ക്കാൻ അറിയാവുന്നത് കൊണ്ട് ഞാൻ നോക്കി വരച്ചു. നിങ്ങൾക്കിപ്പോൾ അറിയില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട. ആ ഒരു ഫോട്ടോ അത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട്, പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള പിക്ചർ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എടുക്കുക. ഫോട്ടോ കോപ്പി എടുത്തിട്ട് യെല്ലോ കാർബൺ പേപ്പർ ഉപയോഗിച്ച് ട്രേസ് ചെയ്ത് നമ്മളെ തുണിയിൽ എംബ്രോയിഡറി ക്ലോത്തിലോട്ട് ട്രേസ് ചെയ്ത് എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് അത് പിൻ ചെയ്ത് നമുക്ക് വരയ്ക്കാൻ അത് ചെയ്യാം കേട്ടോ. അപ്പം അങ്ങനെ ഒരു ചെയ്യാം. പിന്നെ കൂടുതൽ യെല്ലോ കാർബൺ പേപ്പറാണ് യൂസ് ചെയ്യേണ്ടത്. ബ്ലാക്കോ ബ്ലൂ ഒക്കെ ഉണ്ട്, അത് യൂസ് ചെയ്യരുത്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇപ്പോൾ ലീഫ് ഇതിൽ ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ ഷോർട്ട് ആൻഡ് ലോങ് സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. എപ്പോഴും ഇതൊരു ത്രെഡ് പെയിൻറ്റിംഗ് ആണ്. ത്രെഡ് പെയിൻറ്റിങ്ങിൽ കൂടുതലും ഷോർട്ട് ആൻഡ് ലോങ് സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ അത് കാണിച്ചിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. എന്നാലും തുടർന്നും ആ സെയിം സ്റ്റിച്ചിങ് തന്നെ ആയിരിക്കും മുന്നോട്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കാണാം. ഇതിൽ മാക്സിമം എങ്ങനെയാണ് ഇതിൻ്റെ നമുക്ക് കളറിൻ്റെ മിക്സിങ്, ത്രെഡിൻ്റെ പല പല കളേഴ്സ് ഉണ്ട്. അപ്പോൾ ആ കളേഴ്സ് എങ്ങനെ മിക്സ് ചെയ്യുന്നു എന്നുള്ളത്, ഷെയ്ഡിങ് കളർ ഷെയ്ഡിങ്സ് ഒക്കെ നന്നായിട്ട് മനസ്സിലാവും. അപ്പം നമ്മൾ സൂക്ഷിച്ച് അത് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഡീറ്റെയിൽഡ് വർക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. പിന്നെ ടൈം ലാപ്സ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഇതുവരെയും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള സ്റ്റിച്ചിങ്ങും വീഡിയോസ് ഉണ്ട്. അങ്ങനെ പല മ്യൂസിക്കിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. പിന്നെ ഇതേപോലെ കുക്കിംഗ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്. സ്റ്റിച്ചിങ് താല്പര്യമുള്ളവർക്ക് സ്റ്റിച്ചിങ് കാണാം. അങ്ങനെ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ അധികം ഒന്നും പറയുന്നില്ല, കൂടുതലൊന്നും പറയുന്നില്ല. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. तो ये ख्याल आया, तुमको देखा तो ये ख्याल आया, जिंदगी धूप तुम घना साया, तुमको देखा तो ये ख्याल तो एक ख्याल आया, जिंदगी धूप तुम घना साया, आज फिर दिल ने एक तमन्ना की, आज फिर एक तमन्ना की, आज फिर दिल को हमने समझाया, आज फिर दिल को हमने समझाया,
जिंदगी धूप तुम घना साया, जिंदगी धूप तुम घना साया, तुमको देखा तो ये ख्याल आया, तुमको देखा तो ये ख्याल आया, जिंदगी धूप तुम घना साया। तुम चली जाओगे तो सोचेंगे, तुम चली जाओगे तो सोचेंगे, हमने क्या खोया हमने क्या पाया, हमने क्या खोया हमने क्या पाया, जिंदगी धूप तुम घना साया, जिंदगी धूप तुम घना साया, तुमको देखा तो ये ख्याल आया, तुमको देखा तो ये ख्याल आया, जिंदगी धूप तुम घना साया। हम जिसे गुनगुना नहीं सकते, हम जिसे गुनगुना नहीं सकते, वक्त ने ऐसा गीत क्यों गाया, वक्त ने ऐसा गीत क्यों गाया, जिंदगी धूप तुम घना साया, तुमको देखा तो ये ख्याल आया, तुमको देखा तो ये ख्याल आया, जिंदगी धूप तुम घना साया, जिंदगी धूप तुम घना साया।
വർക്ക് ഫിനിഷ് ആയിരിക്കുകയാണ്. അപ്പോൾ നല്ല മനോഹരമായ ഒരു വർക്കാണ്, നല്ല കളർ കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം വീഡിയോ കണ്ടാൽ മാത്രം പോരാ, നിങ്ങളും ഈ ഒരു സ്റ്റിച്ചിങ് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് ചെയ്താലേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ, എന്നാലേ നന്നായിട്ട് എക്സ്പെർട്ട് ആവാൻ പറ്റുകയുള്ളൂ കേട്ടോ. ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. ഒരു ഇച്ചിരി എന്തെങ്കിലും ഒന്ന് തയ്ക്കണം കേട്ടോ, കുറച്ച് പാർട്സായിട്ട് ഒന്ന് തയ്ക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.